എല്ലാവരെയും J4u ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് പറയാം കേട്ടോ. വീഡിയോ പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മറ്റൊന്നുമല്ല, പിന്നെ നമ്മുടെ ഈ ചൈനീസ് ബാൾസം ചെടി ഇങ്ങനെ നിറയെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കാണുമ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ പൂക്കളും ഈ ചെടികളൊക്കെ. അപ്പം എന്നോട് എല്ലാവരും കമൻറ്റിലൂടെ ഇങ്ങനെ എനിക്ക് ഫുള്ളും ചേച്ചി ചെടി തരുമോ, ചെടി സെയിലുണ്ടോ എന്ന് മാത്രമാണ് എന്നോട് ചോദിക്കാറുള്ളത്. അപ്പം എനിക്ക് നിങ്ങൾക്ക് ചെടി തരണം എന്നെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പിന്നെ കട്ടിങ്സ് ആയിട്ട് അങ്ങ് തരുമ്പോൾ പിന്നെ അതങ്ങനെ നമുക്ക് കയ്യിലോട്ട് എത്തുമ്പോൾ വാടിപ്പോകുന്നത് കൊണ്ട് ചെറിയൊരു എനിക്കൊരു ഉത്ഭയമുണ്ട്. അപ്പം ഈ ചോദിക്കുന്നവർക്ക് നമുക്ക് അങ്ങ് കട്ടിങ്സ് അങ്ങനെ കൊടുക്കാൻ ഒരു പേടിയുണ്ട്. അപ്പം ഞാൻ അന്നേരം ഒന്ന് വിചാരിച്ചു, മറ്റൊന്നുമല്ല. അപ്പം നമ്മൾ എന്നോട് കുറേ പേര് ഗിവവേ ചെയ്യുമോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗിവവേ ഒന്നും ചെയ്യാൻ നമ്മൾ അത്രയും ആയിട്ടില്ല. ചെയ്യും എന്തായാലും, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം നമ്മൾ ഇപ്പം അല്ല കേട്ടോ, ഞങ്ങളിത് മറ്റൊരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചൈനീസ് ബാൾസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെയൊക്കെ സീഡ്സോ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കുറച്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും ചോദിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ചെടീനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾ കുറച്ച് പേർക്ക്, അത് ഒത്തിരി ഒന്നും എടുക്കാനായിട്ടില്ല, എന്നാലും നമ്മളുള്ളത് കുറച്ച് പേർക്ക് ഇങ്ങനെ തരുന്നതായിരിക്കും. അപ്പം അതിൻ്റെ വിശദമായ വീഡിയോ കൃത്യമായി ഞങ്ങൾ പറഞ്ഞുതരും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെറ്റൂണിയ ചെടികൾ മുഴുവൻ പോയി. അപ്പം അതെങ്ങനെയാണ് പോയത്, അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാന്ന് കാണാം. അപ്പം എൻ്റെ പെറ്റൂണിയ ചെടി എന്തായെന്ന് കാണണ്ടേ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ നല്ലോണം പൂവിട്ട് നിന്ന ചെടിയുടെ അവസ്ഥ. നോക്കിയേ, എല്ലാം പോയി. അപ്പം നമ്മുടെ പൂച്ചെടിയുടെ മനോഹരിത മുഴുവനും നഷ്ടമായിട്ടോ. അപ്പൊ ഞാൻ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ പെറ്റൂണിയ ചെടി എന്ന് പറഞ്ഞാൽ 6 മാസേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആയുസ്. അപ്പം ഇത് ഇനി ഏകദേശം എല്ലാം പോയി കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതെല്ലാം ഈ ചട്ടിയിൽ നിന്നും പറച്ച് മാറ്റിയിട്ട് ഇനി നമ്മൾ ഇത് ഇവിടെ വേറെ ചെടി എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഏകദേശം ഇതുണ്ട് എല്ലാം. ഇത് ഇങ്ങനെ ഇങ്ങനെ തണ്ടെല്ലാം അങ്ങോട്ട് വാടി ഇലയെല്ലാം അങ്ങ് ഉണങ്ങി ഇങ്ങനെയാട്ടോ ഇത് അങ്ങോട്ട് നാശമായി പോവുക. പിന്നെ അതുപോലെ ഇതുണ്ട്, ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഈ പെറ്റൂണിയ ചെടിയിൽ ഇതിന്റെ സീഡ്സ് ഉണ്ടാവുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ. ഇത് നമ്മൾ നോക്കി ഇങ്ങനെ കളക്ട് ചെയ്യണം. അപ്പം ഇതുപോലെ ഒരു കുറച്ച് സീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ഒന്നുമില്ല. അത് എല്ലാ ചെടിയിലൊന്നും സീഡ്സ് ഉണ്ടാകാറുമില്ല, ചിലതിൽ മാത്രമേ കാണുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മളെല്ലാം നോക്കി ഇങ്ങനെ എടുക്കണം. പിന്നെ ഈ ചെടികൾ മുഴുവൻ നമുക്ക് പറിച്ചു കളയേണ്ട ടൈമായി. ഇതാട്ടോ ഇതിന്റെ സീഡ് കണ്ടോ, എന്തോരം നോക്കി ഒരെണ്ണത്തിന്റെ ഉള്ളിൽ വിത്തുകള് കണ്ടോ കണ്ടോ. ഇത്രയും സീഡ്സ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതുപോലത്തെ ഒരു 2-3 വിത്ത് മതി കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ പറിച്ചെടുക്കുന്ന ഈ വിത്തിൽ നിന്ന് തന്നെ ഒരു ഇതേ കളർ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് ഇതിന്റെ പൂക്കളുടെ നിറം മാറി മാറി വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ വിത്ത് കേട്ടോ, കാണുന്നില്ലേ. ചെടികൾ മുഴുവനും നമുക്കിനി ഇത് ഇതിൽ നിന്ന് പറിച്ച് മാറ്റി കളയണം കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഈ ചെടി ഇതിൽ നന്നായി കിട്ടൂല. ഇനി മൊത്തം നമ്മൾ ഇതുപോലെ പറിച്ച് നമ്മുടെ പോട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇത് പണ്ടേ പറിച്ച് കളയേണ്ടതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ഇത് ചെയ്യാതിരുന്നതാണ്. അപ്പൊ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറിക്കാതിരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭാഗം നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. എന്തോരം പൂവുണ്ടായിരുന്നു നമ്മുടെ ഒരു ചെടിയായിരുന്നല്ലോ ഇത്. പക്ഷെ നമുക്കിത് പൂക്കള് നമുക്ക് തരാൻ തുടങ്ങുമ്പോൾ ഇഷ്ടം പോലെ പൂക്കള് തരും കേട്ടോ. അങ്ങനെ നമ്മുടെ പെറ്റൂണിയ ചെടി മുഴുവൻ നമ്മൾ പറിച്ചിതാ ഇവിടെ നിലത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഈ പെറ്റൂണിയ ചെടി എപ്പോഴാണ് ഇനി നമ്മള് പുതിയതായിട്ട് അടുത്ത വർഷത്തേക്ക് നടണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാനൊരു താല്പര്യം ഉണ്ടാവില്ലേ. അപ്പൊ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞ്, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടെ കൂടി നമ്മൾ ഈ ചെടികൾ ഒന്നുകിൽ നമുക്ക് നേഴ്സറിയിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സീഡൊക്കെ നമുക്ക് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് ആ സമയങ്ങളിൽ, അതായത് മഴ മാറി വരുന്ന ടൈമിൽ നമ്മൾ പാകിയെല്ലാം മുളപ്പിച്ച് നല്ല റെഡിയാക്കി എടുക്കണം.
എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഓണം ഒരു ടൈമൊക്കെ വരില്ലേ, ആ ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ ചട്ടിയിൽ നട്ട് നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അതായത് നമ്മുടെ മെയ് അവസാനം വരെ നമുക്ക് ഈ പെറ്റൂണിയ ചെടിയിൽ പൂക്കളായിരിക്കും കേട്ടോ. അപ്പം അതേ രീതിയിലാണ് നമ്മളിത് നടണ്ടത്. ചെടികൾ കണ്ട മൊത്തം നാശമായിട്ടാ, പക്ഷെ ഇതിലെ പൂക്കൾ അങ്ങോട്ട് പോയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ജൂൺ മാസം ആകുമ്പോഴേക്കും ഈ പൂവെല്ലാം മൊത്തത്തിൽ പോകും കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് പറിച്ചു കളയാൻ അങ്ങ് തോന്നുന്നില്ല, കുറച്ച് പൂവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറിക്കാന്ന് വിചാരിച്ച്. കണ്ടോ ഇതിന്റെ ഇലകളെല്ലാം, കണ്ടോ ഇലയൊക്കെ ഇത് കണ്ടോ നാശമായി പോയി കണ്ടോ. പക്ഷെ പൂക്കളുണ്ട് കേട്ടോ എന്നാലും കുറച്ചൊക്കെ. അപ്പം ഇതിലിങ്ങനെ ഈ ഇത് നമ്മുടെ ഈ ഹാങ്ങിങ്ങില് നല്ലോണം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കറക്റ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോ പറിച്ചു കളഞ്ഞ ചെടികളിൽ അവിടെയൊക്കെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് നമ്മുടെ ഗാർഡൻ ടൂർ ഉണ്ട് കേട്ടോ, നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ പൂവിന്റെ ഭംഗി എന്താണ്, ഈ പൂവ് എങ്ങനെയാണ് ഇരുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുക. അപ്പം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടാൽ. അപ്പം ഇതിന് മുന്നേ നമ്മൾ പോയിട്ട് ഒരു നേഴ്സറിയിലെ വിസിറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാവരും കുറച്ച് പേരൊക്കെ കണ്ടു. അപ്പോൾ അതൊരു അവിടുന്ന് ഞാൻ അന്ന് വീഡിയോ എല്ലാം എടുത്ത് കഴിയുന്ന സമയം ഇപ്പോൾ കുറച്ച് ചെടിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ചെടിയെ നമ്മൾ എടുത്തിട്ട് അന്നേരത്തേക്കും വലിയ മഴ പെയ്തു. അപ്പം നമുക്കത് എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് ചെടിയൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അധികമൊന്നുമില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന്. ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്ത ചെടികൾ, ഇത് വിങ്ക പ്ലാന്റ് ആണ്. നോക്കി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു അധികം ഒന്നും എടുത്തില്ല, ഒരു നാലെണ്ണം ഇങ്ങനത്തെ ചെടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു ഒരു പ്രത്യേക വേറൊരു ടൈപ്പ് 10 മണി കേട്ടോ. അപ്പം അതും എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു 3 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കളർ ഇവിടെ എൻ്റെ അടുത്ത് ഉള്ള ഒരു കളർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. മൊത്തം 5 എണ്ണം ഉണ്ടായിരുന്നേ, 3 എണ്ണം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജെറേനിയ എടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ജെറേനിയ. ഇതിൻ്റെ അവിടെ ഉള്ള അധികം കളർ റെഡായിരുന്നേ, അപ്പോൾ റെഡ് ആയതുകൊണ്ട് ഞാൻ 2 റെഡും എടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു നല്ല കണ്ടോ ഒരു പൂ കൊഴിഞ്ഞ അതിൻ്റെ ഒരു നല്ലൊരു മജന്ത കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 എണ്ണമാണ് നമ്മൾ ഹാങ്ങിങ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഞങ്ങൾ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പോയിട്ട് നമ്മൾ കൂടുതലും എടുക്കുന്നതായിരിക്കും. അപ്പം ഏകദേശം ഇത്ര ചെടികളാണ് നമ്മൾ ഇന്നാള് പോയപ്പോൾ എടുത്തത്. അങ്ങനെ നമ്മുടെ ചെടികളിലെ പൂക്കളെല്ലാം ഇപ്പൊ കുറഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ ചൈനീസ് ബാൾസത്തിൽ പൂവുണ്ട്, അല്ലാണ്ട് നമ്മുടെ റോസ, പിന്നെ മറ്റുള്ള നമ്മുടെ ചെടികളെല്ലാം പൂക്കൾ കുറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഴക്കാലല്ലേ, ഇനി നമ്മുടെ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇനി നമുക്ക് പൂക്കളെല്ലാം നന്നേ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഇപ്പോൾ ചെടികൾ ഏത് ചെടിയായാലും നമുക്ക് നടാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മളെല്ലാ ചെടികളും നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ റോസാ ചെടി, അതായത് റോസ് ചെടിയുടെ മഴക്കാല പരിചരണം അടുത്തതല്ല കേട്ടോ, അടുത്ത വീഡിയോ അല്ല, ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മഴക്കാല പരിചരണം പിന്നെ റോസ് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മൊത്തത്തിൽ കാണിച്ചു തന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതും കാണാം. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ പെറ്റൂണിയ ചെടി ഇതുപോലെ എത്ര നാൾ നിൽക്കും, എപ്പോഴാണ് നടേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നീട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇല്ല, നമ്മുടെ ഞാനും ചേട്ടായും കൂടെ ചെയ്ത ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ, ആ വീഡിയോയ്ക്ക് എല്ലാവരും തന്നെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ.